ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി സക്സസ് ടിപ്സിലേക്ക് സ്വാഗതം. 2020 ജൂൺ മാസത്തിലെ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെയുള്ള പി എസ് സി ബുള്ളറ്റിൻ ബേസ്ഡ് ക്ലാസ്സസ് എല്ലാം പ്ലേലിസ്റ്റിലുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. ഛത്തീസ്ഗഡിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന അജിത് ജോഗി അന്തരിച്ചു. അപ്പോൾ ഛത്തീസ്ഗഡിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്നു അജിത് ജോഗി. മഹാരാഷ്ട്ര ഫുട്ബോൾ ടീം ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി താരവുമായിരുന്ന ഹംസ കോയ കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ചു. അപ്പോൾ ഹംസ കോയ ആരായിരുന്നു? മഹാരാഷ്ട്ര ഫുട്ബോൾ ടീം ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി താരവുമായിരുന്നു ഹംസ കോയ. മഹാരാഷ്ട്ര ഫുട്ബോൾ ടീം ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി താരവുമായിരുന്നു ഹംസ കോയ. ബഹിരാകാശ സഞ്ചാര മേഖലയിലെ പുതുചരിത്രമായി സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകം നാസയുടെ 2 യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി എത്തിച്ചു. ബഹിരാകാശ സഞ്ചാര മേഖലയിലെ പുതുചരിത്രമായി സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകം നാസയുടെ 2 യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി എത്തിച്ചു. 2020 ജൂൺ 7 ഇന്ത്യൻ സമയം രാവിലെ 12:52 ഫ്ലോറിഡയിലെ കേപ്പ് കനവാലിയിൽ കെനഡി സ്പേസ് സെൻ്ററിൽ നിന്ന് പുറപ്പെട്ട് 19 മണിക്കൂർ കൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത്. ബോളിവുഡ് സംഗീത സംവിധായകനായ വാജിദ് ഖാൻ കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ചു. അപ്പോൾ ആരായിരുന്നു വാജിദ് ഖാൻ? വാജിദ് ഖാൻ എന്ന് പറയുന്നത് ബോളിവുഡ് സംഗീത സംവിധായകനായിരുന്നു. വാജിദ് ഖാൻ. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയിൽ മൈ ലൈഫ് മൈ യോഗ, അതായത് ജീവൻ യോഗ എന്ന പേരിൽ ഒരു വീഡിയോ ബ്ലോഗിംഗ് മത്സരം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ മൈ ലൈഫ് മൈ യോഗ, ജീവൻ യോഗ എന്ന പേരിൽ ഒരു വീഡിയോ ബ്ലോഗിംഗ് മത്സരം പ്രഖ്യാപിച്ചു. നവീഷ് കുമാർ ഫിൻലാൻഡിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറായി നിയമിതനായി. അപ്പോൾ ഫിൻലാൻഡിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറായിട്ട് നിയമിതനായത് ആരാണ്? നവീഷ് കുമാർ. നവീഷ് കുമാറാണ് ഫിൻലാൻഡിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറായി നിയമിതനായത്. ഗേത്രി ഐകുമാർ UKയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറാവും. അപ്പോൾ UKയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണർ ആവുന്നത് ആരാണ്? ഗേത്രി ഐകുമാർ UKയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറും നവീഷ് കുമാർ ഫിൻലാൻഡിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറുമായി നിയമിതനാവും. തൻ്റെ വിദ്യാഭ്യാസത്തിനായി കരുതി വെച്ച 500,000 രൂപ ലോക്ക്ഡൗൺ സമയത്ത് പാവപ്പെട്ടവർക്ക് നൽകാൻ പിതാവിനെ പ്രോത്സാഹിപ്പിച്ച നേത്ര എന്ന 13-കാരിയെ മധുര തമിഴ്നാടാണ് സന്ദേശം. ഐക്യരാഷ്ട്രസഭയുടെ UNADAP ഗുഡ്വിൽ അംബാസിഡർ ടു ദ പുവർ ആയി തിരഞ്ഞെടുത്തു. ഇപ്പോൾ തൻ്റെ വിദ്യാഭ്യാസത്തിനായി കരുതി വെച്ച 500,000 രൂപ ലോക്ക്ഡൗൺ സമയത്ത് പാവപ്പെട്ടവർക്ക് നൽകാൻ പിതാവിനെ പ്രോത്സാഹിപ്പിച്ച നേത്ര എന്ന 13-കാരിയെ, ഇത് നേത്ര മധുര സ്വദേശിയാണ്, തമിഴ്നാട് മധുര സ്വദേശിയായ നേത്രയാണ്, 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ UNADAP ഗുഡ്വിൽ അംബാസിഡർ ടു ദ പുവർ, UNADAPയുടെ ഗുഡ്വിൽ അംബാസിഡർ ടു ദ പുവർ ആയി തിരഞ്ഞെടുത്തു നേത്ര. സ്വകാര്യ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ കേരള സർക്കാർ നിയോഗിച്ചു. അപ്പോൾ സ്വകാര്യ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനാണ്. അപ്പോൾ സ്വകാര്യ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിനായി കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ. ഓൺലൈൻ സ്കൂൾ ക്ലാസുകൾ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓൺലൈൻ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. ഓൺലൈൻ സ്കൂൾ ക്ലാസുകൾ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓൺലൈൻ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. ഇതാണ് ഓൺലൈൻ. ഇപ്പോൾ ഓൺലൈൻ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. ഓൺലൈൻ സ്കൂൾ ക്ലാസുകൾ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. K-Phone 2020 സൗജന്യ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുവാനും അതോടൊപ്പം ഇൻ്റർനെറ്റ് ഒരു മൗലിക അവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം. അപ്പോൾ K-Phone 2020 സൗജന്യ ഇൻ്റർനെറ്റ് ലഭ്യമാക്കുവാനും അതോടൊപ്പം ഇൻ്റർനെറ്റ് ഒരു മൗലിക അവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം. ടിനു യോഹന്നാൻ
കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ചായി നിയമിതനായി. ഒട്ടിനു യോഹന്നാൻ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച്. ഇപ്പോൾ കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച് ആരാണ്? ടിനു യോഹന്നാൻ ആണ് കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച്. ഇന്ത്യയിലെ ആദ്യ വനിതാ ട്രൈബൽ വൈസ് ചാൻസലറായി നിയമിതയായത് സോനാജരിയ മിൻസ് ആണ്. സോനാജരിയ മിൻസ് ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ട്രൈബൽ വൈസ് ചാൻസലർ. ഇന്ത്യയുടെ ആദ്യ വനിതാ ട്രൈബൽ വൈസ് ചാൻസലറായിട്ട് നിയമിതയായത് സോനാജരിയ മിൻസ്. സോനാജരിയ മിൻസ് ആണ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ വികസന വകുപ്പ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കൂടെയുണ്ട് അംഗൻവാടികൾ. കൂടെയുണ്ട് അംഗൻവാടികൾ. ഇപ്പം ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കൂടെയുണ്ട് അംഗൻവാടികൾ. കൂടെയുണ്ട് അംഗൻവാടികൾ. കേരള ബിവറേജസ് കോർപ്പറേഷൻ്റെ ഓൺലൈൻ മദ്യവിതരണ ആപ്ലിക്കേഷൻ ബെവ്ക്യു രൂപകൽപ്പന ചെയ്ത കമ്പനിയാണ് ഫെയർകോഡ്. കേരള ബിവറേജസ് കോർപ്പറേഷൻ്റെ ഓൺലൈൻ മദ്യവിതരണ ആപ്ലിക്കേഷൻ ബെവ്ക്യു രൂപകൽപ്പന ചെയ്ത കമ്പനിയാണ് ഫെയർകോഡ്. മലപ്പുറം ജില്ലയിലെ ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സിൽ രണ്ടാം സ്ഥാനം നേടി. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സിൽ രണ്ടാം സ്ഥാനം നേടി. 2020-2021 അധ്യയന വർഷം സംസ്ഥാന സർക്കാർ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പാഠ്യപദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. 2020-2021 അധ്യയന വർഷം സംസ്ഥാന സർക്കാർ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പാഠ്യപദ്ധതിയാണ് ഫസ്റ്റ് ബെൽ. COVID-19 പശ്ചാത്തലത്തിൽ സ്കൂളിൽ ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനം ഓൺലൈൻ മാധ്യമത്തിലൂടെ ഉറപ്പിക്കുന്നതിനാലാണ് ഈ പദ്ധതി ഫസ്റ്റ് ബെൽ എന്നാണ് പാഠ്യപദ്ധതിയുടെ പേര്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 1 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിനായി 12 DTH ചാനൽ ആരംഭിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വൺ ക്ലാസ് വൺ ചാനൽ പ്ലാൻ. വൺ ക്ലാസ് വൺ ചാനൽ പ്ലാൻ എന്താണ്? ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 1 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിനായി 12 DTH ചാനൽ ആരംഭിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വൺ ക്ലാസ് വൺ ചാനൽ പ്ലാൻ. അമേരിക്കയിലെ മിന്നപ്പോളിസിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയ്ഡിനെ പോലീസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനെതിരെ US വൻ പ്രതിഷേധം. അപ്പോൾ അമേരിക്കയിലെ മിന്നപ്പോളിസിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയ്ഡിനെ പോലീസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനെതിരെ US വൻ പ്രതിഷേധം. ഇന്ത്യക്കാരിയായ കൃതിക പാണ്ഡെ രചിച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന കൃതിക്ക് ഏഷ്യൻ മേഖലയ്ക്കുള്ള വിഭാഗത്തിൽ 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പുരസ്കാരം ലഭിച്ചു. ഏഷ്യൻ മേഖലയ്ക്കുള്ള വിഭാഗത്തിൽ 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പുരസ്കാരം ലഭിച്ചത് കൃതിക പാണ്ഡെയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന കൃതിക്കാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്കാരിയായ കൃതിക പാണ്ഡെ രചിച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന കൃതിക്ക് ഏഷ്യൻ മേഖലയ്ക്കുള്ള വിഭാഗത്തിൽ 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പുരസ്കാരം ലഭിച്ചു. കുവൈറ്റിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡറായി സിബി ജോർജ് നിയമിതനായി. കുവൈറ്റിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ആരാണ്? സിബി ജോർജ് ആണ് കുവൈറ്റിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ. 800 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഔഷധ ഗുണമുള്ള സസ്യങ്ങളും മരങ്ങളും വെച്ചുപിടിപ്പിച്ച് ഹെർബൽ റോഡ് നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 800 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഔഷധ ഗുണമുള്ള സസ്യങ്ങളും മരങ്ങളും വെച്ചുപിടിപ്പിച്ച് ഹെർബൽ റോഡ് നിർമ്മിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കുറഞ്ഞ നിരക്കിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് ആദ്യമായി കൊക്കോണിക്സ് എന്ന പേരിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കി. കെൽട്രോൺ, USD ഗ്ലോബൽ, ഇന്റൽ, KSIDC, അക്സില റോൺ എന്നിവരാണ് പങ്കാളികൾ. കുറഞ്ഞ നിരക്കിൽ
ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് ആദ്യമായി കൊക്കോണിക്സ് എന്ന പേരിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കി. ഇപ്പോൾ കേരള സർക്കാർ ഇറക്കിയ ലാപ്ടോപ്പിൻ്റെ പേരാണ് കൊക്കോണിക്സ്. കെൽട്രോൺ, USD ഗ്ലോബൽ, ഇൻ്റൽ, KSIDC, അക്സിലാറോൺ എന്നിവയാണ് പങ്കാളികൾ. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊൽ ആപ്പ് എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊൽ ആപ്പ് എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച അക്ഷരവൃക്ഷം പദ്ധതിയിലെ 10 വാല്യങ്ങളായുള്ള പുസ്തകങ്ങളെല്ലാം പുറത്തിറക്കി. ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ അവധിക്കാലം ചിലവഴിക്കേണ്ടി വന്ന കുട്ടികളുടെ സർഗശേഷികൾ പ്രകാശിപ്പിക്കുന്നതിനായിരുന്നു അക്ഷരവൃക്ഷം ആരംഭിച്ചത്. അപ്പോൾ എന്താണ് അക്ഷരവൃക്ഷം? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച അക്ഷരവൃക്ഷം പദ്ധതിയിലെ 10 വാല്യങ്ങളായുള്ള പുസ്തകങ്ങളെല്ലാം പുറത്തിറക്കി. ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ അവധിക്കാലം ചിലവഴിക്കേണ്ടി വന്ന കുട്ടികളുടെ സർഗശേഷികൾ പ്രകാശിപ്പിക്കാനായിരുന്നു അക്ഷരവൃക്ഷം. മുൻ പ്ലാനിംഗ് കമ്മീഷണർ അംഗം A. വൈദ്യനാഥൻ കോയമ്പത്തൂർ മരണമടഞ്ഞു. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം. അപ്പോൾ A. വൈദ്യനാഥൻ ആരായിരുന്നു? മുൻ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നു. 2004 സഹകരണ ക്രെഡിറ്റ് സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള ദൗത്യസേനയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2004 സഹകരണ ക്രെഡിറ്റ് സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള ദൗത്യസേനയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്.